കുവൈത്തിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. അഗ്നിബാധയിൽ ജീവൻ നഷ്ടപ്പെട്ട തൃക്കരിപ്പൂർ തെക്കുംബാട്ടെ പൊന്മലേരി കേളുവിനും വയക്കരയിലെ കുത്തൂർ നിതിനും നാട് യാത്രാമൊഴി നൽകി. ഉറ്റവർക്ക് വിടചൊല്ലി നാട്ടുകാരും കുടുംബാംഗങ്ങളും. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ട തൃക്കരിപ്പൂർ തെക്കുംപാട് പൊന്മലേരി കേളുവിന്റെയും വയക്കരയിലെ നിതിന്റെയും അടക്കമുള്ള 23 പേരുടെ മൃതദേഹങ്ങൾ വഹിച്ച വ്യോമസേനയുടെ പ്രത്യേക വിമാനം രാവിലെ 10:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. തുടർന്ന് നോർക്കയുടെ ആംബുലൻസിലാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചത്. രാത്രിയോടെ നാട്ടിലെത്തിയ കേളുവിന്റെ മൃതദേഹം ആദ്യം ജന്മനാടായ പിലിക്കോടും പിന്നീട് തെക്കുംപാട് വായനശാല പരിസരത്തും പൊതുദർശനത്തിന് വെച്ചു. അന്ത്യോപചാരം അർപ്പിക്കാൻ പ്രമുഖരടക്കം നിരവധി പേരാണ് എത്തിച്ചേർന്നത്. തുടർന്ന് കേളുവിന്റെ വീടായ തെക്കുംപാട്ടെ ശ്രീ പാർവതിയിലെത്തിച്ച മൃതദേഹത്തിൽ വീട്ടുകാരും ബന്ധുക്കളും അന്തിമോപചാരം അർപ്പിച്ചു. പിലിക്കോട് ആണൂരിലാണ് സംസ്കാരം. നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നും പ്രിയങ്കരനായിരുന്ന നിതിന്റെ വിയോഗം ഞെട്ടലോടെയാണ് വയക്കര ഗ്രാമം ശ്രവിച്ചത്. നിതിന്റെ മൃതദേഹം വഹിച്ച ആംബുലൻസ് വൈകുന്നേരം 7 വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് വയക്കരയിലെ വീട്ടിലെത്തിച്ചത്. ഒരു നാട് മുഴുവൻ നിതിന്റെ ചേതനേറ്റ ശരീരം ഒരു നോക്ക് കാണാനെത്തിയിരുന്നു. പ്രമുഖരടക്കം നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. ഏഴ് വർഷം മുൻപാണ് നിതിൻ കുവൈത്തിലേക്ക് പോയത്. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറായിരുന്നു നിതിൻ. വ്യാഴാഴ്ച രാവിലെയാണ് നിതിൻ മരണപ്പെട്ട വിവരം സ്ഥിരീകരിച്ചത്. 1.5 മുൻപാണ് ഇദ്ദേഹം നാട്ടിലെത്തി ലീവിന് ശേഷം കുവൈത്തിലേക്ക് തിരിച്ചു പോയത്. ചെറുപുഴയിലെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഡ്രൈവർ കൂത്തൂർ ലക്ഷ്മണന്റെ 2 മക്കളിൽ ഇളയവനാണ് മരിച്ച നിതിൻ. മാതാവ് ഇന്ദിര 10 മുൻപ് മരണപ്പെട്ടിരുന്നു. ഏക സഹോദരൻ ജിതിൻ ബസ് ജീവനക്കാരനാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.